കാലം മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ഗുഡ്വിൽ കാൽക്കുലേഷൻ ആണ്. ഇറ്റ് മീൻസ് ഗുഡ്വിൽ എന്താണെന്ന് നമുക്ക് അതിന്റെ മീനിങ് അറിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷൻ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആദ്യം ഗുഡ്വിൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്നു. ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം ഒരു പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരും നമുക്കറിയാം. ഇതിന് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഉള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഏത് ബിസിനസ്സിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ആ ബിസിനസ്സുകാർ സംബന്ധിക്കുകയാണെങ്കിൽ ഏത് ബിസിനസ്സിലും പാർട്ട്ണറാവാൻ പറ്റും. പക്ഷെ ഇവിടെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പുതിയ ഒരു ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയതും ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കി നടത്തിക്കൊണ്ട് പോകുന്നതും അതിന്റെ ഓൾഡ് പാർട്ട്ണേഴ്സ് ആരൊക്കെയാണോ അവരാണ് ആ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ റിലയൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി, ഈ കമ്പനി അത്രയും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അത് ഇത്രയും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ രണ്ടും, റിലയൻസ് ആയിക്കോട്ടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിക്കോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റിലയൻസിലേക്ക് അവർ പുതിയൊരു പാർട്ട്ണറെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. ഈ റിലയൻസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയതും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഇപ്പൊ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതും നമ്മുടെ അതിന്റെ ഇപ്പോഴത്തെ ഓണേഴ്സ്, മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഓണേഴ്സാണ് ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതും പ്രോഫിറ്റബിൾ ആക്കിയിട്ടുള്ളതും അവരുടെ ഇഫോർട്ട് മാത്രം കൊണ്ടാണ്. ദെൻ അങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരാൾ ഒരു പുതിയ പാർട്ട്ണർ അയാളുടെ കയ്യിലുള്ള പൈസ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ പൈസ മാത്രം കൊടുത്തുകൊണ്ട് ഒരു എഫേർട്ട് കൊടുക്കാതെ ആ കമ്പനി പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു എഫേർട്ടുകളും എടുക്കാതെ തന്നെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ് വരികയാണ്. എന്നിട്ട് ആ ബിസിനസ്സിലേക്ക് അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, എന്നിട്ട് മറ്റുള്ളവരുടെ എഫേർട്ട് കൊണ്ട് ആ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം മേടിച്ചുകൊണ്ട് ആര് പോവാണ്, പുതിയ പാർട്ട്ണർ പോവാണ്. അങ്ങനെ ഒരിക്കലും ഒരു ബിസിനസ് അനുവദിക്കില്ല. ഇറ്റ് മീൻസ് ഒരു പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ആ കമ്പനി അത്രയും പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് എടുത്തിട്ടുള്ള ഇഫേർട്ടിന് പകരമായിട്ട് പുതിയ പാർട്ട്ണർ എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് ഒരു എമൗണ്ട് കമ്പനി നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കണം, ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ആ എമൗണ്ടിനെയാണ് ഗുഡ്വിൽ എന്ന് പറയാം. ദെൻ ഗുഡ്വിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ്വിൽ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഇനി ഗുഡ്വിൽ കാൽക്കുലേഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിന്റെ ഗുഡ്വിൽ പുതിയ പാർട്ട്ണർ കൊണ്ടുതന്നെ ഗുഡ്വിൽ കൊണ്ടുവരണം, ആ ഗുഡ്വിൽ കൊണ്ടുവരുന്ന എമൗണ്ട് എത്ര രൂപയാണ് കൊണ്ടുവരേണ്ടത്, മീൻസ് ആ ഒരു സ്ഥാപനത്തിന് ഫേമിന്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ദെൻ നമുക്ക് മെത്തേഡ്സ് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. നമുക്ക് നോക്കാം മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ്. നാല് മെത്തേഡുകളാണ് ഗുഡ്വിൽ കാൽക്കുലേഷൻ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ദെൻ രണ്ടാമത്തെ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നാലാമത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ബാക്കി വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാം. ദെൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ടുള്ള പ്രോഫിറ്റുകൾ, മീൻസ് കഴിഞ്ഞ കുറച്ച് ഏതാനും വർഷങ്ങളായിട്ട് ആ ബിസിനസ് നേടി വന്നിരുന്ന പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ, മീൻസ് കുറച്ച് പ്രോഫിറ്റുകൾ വരും, ആ പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടിട്ട് ആവറേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ദെൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടെത്താൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഗുഡ്വിൽ നമുക്ക് നോക്കാം, എന്താ ഇക്വേഷൻ നോക്കാം. ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്.
ഗുഡ്വിൽ കാണാനുള്ള ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ള ഇക്വേഷൻ ആണ് ഗുഡ്വിൽ കണ്ടെത്താനുള്ളത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടണം. ദെൻ ആവറേജ് പ്രോഫിറ്റും അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, ഈ രണ്ട് സാധനങ്ങളും നമുക്ക്